കുട്ടികൾ ലഹരിക്ക് അടിമപ്പെട്ടാൽ കാര്യങ്ങൾ എന്തുമാത്രം അപകടത്തിലാകും എന്നതിന്റെ ഉദാഹരണമാണ് ഈ കേസ് പുറത്തുവരാത്ത ഇതുപോലെയുള്ള എത്ര സംഭവങ്ങൾ ഉണ്ടാകും തിരുവനന്തപുരം നഗരത്തിലെ പെയിന്റിംഗ് തൊഴിലാളിയുടെ രണ്ട് ആൺമക്കൾ അതിൽ ഇളയ കുട്ടി കുറച്ചുനാളായി ഉൾവലിഞ്ഞ സ്വഭാവം പ്രകടിപ്പിച്ചു സംശയം തോന്നിയ ബന്ധുക്കൾ വിശദമായി കാര്യങ്ങൾ ചോദിച്ചപ്പോഴാണ് രഹസ്യം പുറത്താകുന്നത് ഉച്ചസമയത്ത് സ്കൂളിൽ നിന്ന് പരിചയമുള്ള ഒരു ചേട്ടൻ വിളിച്ചിറക്കി കൊണ്ടുപോയി ബീഡി വലിപ്പിക്കുമായിരുന്നത്രേ സ്കൂളിൽ പരാതി നൽകി അത് ചൈൽഡ് ലൈനിലെ ചൈൽഡ് ലൈൻ കൗൺസിലിംഗ് നൽകിയപ്പോഴാണ് മറ്റൊരു വിവരം കൂടി അറിയുന്നത് മൂത്ത കുട്ടി ലൈംഗിക പീഡനത്തിന് ഇരയായ വിവരം തൊട്ടടുത്ത വീട്ടിലെ പ്ലസ് വൺ കാരനാണ് പീഡിപ്പിച്ചത് നമ്മൾ ഈ പരാതി പറഞ്ഞതിന് ശേഷമാണ് രണ്ടാമത്തെ കുട്ടി നമ്മുടെ അടുത്ത് പറയുന്നത് ഈ ബീഡി സ്വേറ്റ് മാത്രമല്ല നമ്മളെങ്ങനെ മറ്റേ രീതിയിൽ ഉപയോഗിച്ചിട്ടുണ്ട് അതാണ് ചൈൽഡ് ലൈനിൽ പോയി പറഞ്ഞത് കളിക്കാനാണെന്ന് പറഞ്ഞ് വിളിച്ചോണ്ട് വിളിച്ചോണ്ട് പോയിട്ട് കുറച്ചു നേരം കളിപ്പിച്ചിട്ട് ഈ വാതിലെല്ലാം അടച്ച് അടക്കളയിൽ വെച്ച് സ്വേറ്റ് ചെയ്യുന്നു സ്വേറ്റ് എന്നിട്ട് സീറ്റ് എന്ന സമയത്ത് വലിച്ചു കഴിഞ്ഞിട്ട് തലയിറക്കമൊക്കെ വരും ഓതൊക്കെ കാണില്ല പരാതി നൽകിയതോടെ പോലീസ് ജുവനൈൽ ജസ്റ്റിസ് ആക്ട് പ്രകാരം കേസെടുത്തു പ്രതിസ്ഥാനത്തും പ്രായപൂർത്തിയാകാത്ത കുട്ടികളാണ് എന്നാൽ ഇപ്പോൾ പ്രതിസ്ഥാനത്തുള്ള കുട്ടികളുടെ രക്ഷിതാക്കൾ പരാതി പിൻവലിക്കാൻ സമ്മർദ്ദം ചെലുത്തുന്നതെന്നാണ് ആരോപണം ഇത് പറഞ്ഞ് മർദ്ദിച്ചതായി പീഡിപ്പിക്കപ്പെട്ട കുട്ടിയുടെ രക്ഷിതാക്കൾ പരാതി നൽകി എന്നാൽ പോലീസ് കേസെടുത്തിട്ടില്ല ഞങ്ങൾ അങ്ങോട്ട് അടിച്ചു എന്നും പറഞ്ഞുകൊണ്ട് എന്നെ ഇന്ന് മൂന്ന് ദിവസം കൊണ്ട് പോലീസ് സ്റ്റേഷന്റെ മുറ്റത്ത് നിർത്തി ബുദ്ധിമുട്ടിക്കുക കാര്യം ഞാൻ ഒരു കൂലിപ്പണിക്കാരനാണ് ഞാൻ രാവിലെ ജോലിക്ക് പോയില്ലെങ്കിൽ എൻ്റെ പിള്ളേർ കാര്യം വാങ്ങിക്കാൻ പറ്റില്ല ഇന്ന് മൂന്നാമത്തെ ദിവസമാണ് ഇന്നും പറഞ്ഞു നാളെ ചെല്ല രാഷ്ട്രീയ സമ്മർദ്ദമാണ് പോലീസിനെ പിന്നോട്ട് വലിക്കുന്നതെന്നാണ് ആരോപണം എങ്കിലും ലഹരി ഉപയോഗം കുട്ടികളിൽ എത്രത്തോളം കുറ്റകൃത്യവാസന ഉണ്ടാക്കും എന്നതിൻ്റെ ഉദാഹരണം കൂടിയാണ് ഈ കേസ് ആർ അനന്തകൃഷ്ണൻ മാതൃഭൂമി ന്യൂസ് തിരുവനന്തപുരം